പത്തനംതിട്ട നഗരത്തിൽ അത്യാധുനിക മത്സ്യ മാർക്കറ്റ് തുറന്നു. ഗുണമേന്മയും ശുചിത്വവും ഉറപ്പാക്കിയ ആളുകൾക്ക് മത്സ്യം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. മന്ത്രി വീണ ജോർജിന്റെ MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം. കൃഷ്ണമോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പത്തനംതിട്ട സെൻട്രൽ മത്സ്യ മാർക്കറ്റിൻ്റെ മുഖം മാറിയിരിക്കുന്നു. 1 കോടി ചെലവിട്ട് ആധുനിക രീതിയിലുള്ള മത്സ്യ മാർക്കറ്റ് പൂർത്തിയായിരിക്കുകയാണ്. എന്തൊക്കെ സജ്ജീകരണങ്ങളായി പുതിയ മത്സ്യ മാർക്കറ്റിലുള്ളത്? ആധുനിക സംവിധാനങ്ങൾ ഒരുക്കി മത്സ്യ തൊഴിലാളികൾക്ക് വ്യാപാരികൾക്ക് കൂടുതൽ ലാഭകരമാകുക, അതോടൊപ്പം തന്നെ കൂടുതൽ ജനങ്ങളെ വളരെ ശുചിത്വമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ആകർഷിക്കുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മത്സ്യം മോശമായി കിട്ടുന്നതിനുള്ള പരാതികളുണ്ട്, അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാൻ എന്താ സൗകര്യമുള്ളത്? അതാത് ദിവസങ്ങൾ വരുന്ന മത്സ്യം അതാത് ദിവസം തന്നെ വിൽക്കുക എന്നുള്ളതാണ്. എങ്കിൽ പോലും മത്സ്യം അധികമായി വന്നാൽ അതിന് ഫ്രീസർ സംവിധാനങ്ങൾ കൂടി വേണ്ടതുണ്ട്. അപ്പോൾ ഫ്രീസർ ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പണം അധികമായി ഉണ്ടായിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് STP പ്ലാന്റിൻ്റെയും ഫ്രീസർ സംവിധാനങ്ങളും ഒരുക്കാനാണ് 2ാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ വഴിയോരത്ത് അല്ലെങ്കിൽ ഇങ്ങനെ മത്സ്യ മാർക്കറ്റിലേക്ക് വരുന്ന വഴിയില്ലായിരുന്നു ഇതുപോലെ വ്യാപാരികൾക്ക് വിൽക്കാനുള്ള സാഹചര്യം. അത് മാറി നാളെ മുതൽ അവർ പുതിയ ഇടത്തിലേക്ക് മാറുകയാണ്. നാളെ മുതൽ പുതിയ ഇടമാണ്. കച്ചവടം പുതിയ മാർക്കറ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വഴി കച്ചവടക്കാരെ ഒന്ന് ഇങ്ങോട്ട് കയറ്റിയാൽ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ കച്ചവടം ആൾ ജനങ്ങൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്നുള്ള വ്യാപാരത്തിൽ നിന്ന് നിർത്തിയാലേ നമുക്ക് കച്ചവടം ആൾ വരത്തുള്ളൂ. എങ്ങനെയുണ്ട് ഇതിൻ്റെ സെറ്റപ്പ്? കണ്ടുകൊള്ളാം. സെറ്റപ്പൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ആധുനിക സംവിധാനത്തോടുകൂടി എല്ലാ സൗകര്യത്തോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. മുഖം മാറി ഇതേപോലെ പുതിയ സജ്ജീകരണത്തിൽ മാർക്കറ്റ് പൂർത്തിയാകുമ്പോൾ ആളുകൾക്ക് വ്യാപാരികൾക്കും ഒക്കെ സന്തോഷമാണ്. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.